പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. പ്രതിവർഷം 900,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം, അതാണ് കേവലം നിസ്സാരമെന്ന് നമ്മളിൽ ചിലരെങ്കിലും കരുതിയേക്കാവുന്ന കളിപ്പാട്ട വിപണിയുടെ മൂല്യം. ഇതിൻ്റെ 1% എത്രയോ കുറവാണ് ഇന്ത്യയുടെ കളിപ്പാട്ട ഉൽപ്പാദനം, അതായത് 6,000 കോടി രൂപയുടെ ഉൽപ്പാദനം. ഇന്ത്യയിലെ കുട്ടികൾക്ക് കളിക്കാൻ പ്രതിവർഷം 25,000 കോടിയുടെയെങ്കിലും കളിപ്പാട്ടങ്ങൾ ആവശ്യമുണ്ട്. നമുക്കാവശ്യമായതിൻ്റെ 1/4 പോലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ബാക്കിയൊക്കെ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് നാം ഓരോ വർഷവും വിദേശ നാണ്യം കൊടുത്തുകൊണ്ട് ഇറക്കുമതി ചെയ്യുകയാണ്. കളിപ്പാട്ടത്തിൻ്റെ കാര്യം വെറും കളിയല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും വലിയ ഒരു സംഖ്യയുടെ കണക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തും അവർക്ക് കളിപ്പാട്ടമാണ്. കാർഡ്ബോർഡിൻ്റെ പെട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ബൗളുകൾ, ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കുപ്പികൾ, പൗഡർ ടിന്നുകൾ, അങ്ങനെ എന്തും എന്തും. കുട്ടികളുടെ പ്രായത്തിനും അവരുടെ വികാസഘട്ടത്തിനുമനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നത് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. വളരെ ചെറിയ കളിപ്പാട്ട ഭാഗങ്ങളോ കളിപ്പാട്ട അവശിഷ്ടങ്ങളോ തൊണ്ടയിൽ കുടുങ്ങിയുണ്ടാവുന്ന ശ്വാസതടസ്സങ്ങൾ, മൂർച്ചയേറിയ ഭാഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ, അംഗീകൃതമല്ലാത്ത ചായങ്ങൾ, പോളിഷുകൾ എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. പോക്കറ്റിലുള്ള പണത്തിനനുസരിച്ച്, കളിപ്പാട്ടത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് വാങ്ങിക്കൊടുക്കേണ്ട ഒന്നാണോ കളിപ്പാട്ടം? കളിപ്പാട്ടം എന്നത് കളിയല്ല, വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് കളിപ്പാട്ടം. പിൽക്കാല ഭാവിയിൽ കുട്ടി ആരായിത്തീരും, എന്തായിത്തീരും എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പങ്കുകൂടി കളിപ്പാട്ടങ്ങൾക്കുണ്ട് എന്ന് നാം ഗൗരവത്തോടെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം എന്ന് പറയാറുള്ളത്. മൊബൈൽ ഫോണിലും മറ്റും വീഡിയോ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ അക്രമപ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ കൊല്ലലിലൂടെ പോയിൻ്റുകൾ കരസ്ഥമാക്കുന്ന തരം ഗെയിമുകൾ കളിക്കാറുണ്ട്. ഇത്തരം ഗെയിമുകൾ കളിക്കുന്നതിലൂടെ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ എത്രയോ കാലം മുമ്പ് തന്നെ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടം തിരഞ്ഞെടുക്കുമ്പോഴും. തോക്ക്, കത്തി പോലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് കുട്ടിക്ക് ഗുണം മാത്രമല്ല, അതേസമയം അവൻ്റെ സ്വഭാവത്തെ തന്നെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന മാറ്റങ്ങളും നാം ഇതുവഴി ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് എന്ന് ഓർക്കണം. ആവശ്യപ്പെട്ടിട്ടും അല്ലാതെയുമായി വില കൂടിയ ധാരാളം കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത് കുട്ടികൾക്ക് ചുറ്റും കളിപ്പാട്ടങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കുന്ന വാത്സല്യനിധികൾ എന്ന് സ്വയം തീരുമാനിക്കുന്ന രക്ഷിതാക്കൾ സത്യത്തിൽ ചെയ്യുന്നത് കുട്ടികളെ കപടമായ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ്. സാധ്യമാകുന്ന ഇടത്തെങ്കിലും മോഡലുകൾക്ക് പകരം കൃത്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് കളിക്കാൻ കുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കളിപ്പാട്ടങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഒരു സോപ്പ് പെട്ടി, കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കുട്ടിക്ക് ഒരു കാറായി മാറാം. ഉപയോഗിച്ച് മാറ്റി നിർത്തിയ ഒരു പൗഡർ ടിൻ കുട്ടി ഒരു കുഞ്ഞുപാവിയായി ഉപയോഗിച്ചേക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയാണ്. ധാരാളമായി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ ഒരു സാധ്യതയെയാണ് നാം അടച്ചു കളയുന്നത്. നമുക്ക് ചുറ്റുനിന്നും വളരെ പെട്ടെന്ന് കണ്ടെടുക്കാവുന്ന മച്ചിങ്ങ, ചിരട്ട, തെങ്ങിൻ്റെ മടൽ പോലെ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടി പരിചയപ്പെടണം, അവയെ സ്നേഹിക്കണം, അവയെ വിലമതിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ എന്തും പണം കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യേണ്ടത് എന്ന ചിന്ത അവനിൽ അല്ലെങ്കിൽ അവളിൽ രൂപപ്പെടാതെ ഇരിക്കുകയുള്ളൂ. പക്ഷേ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാനും അവർക്കൊപ്പം പറമ്പിലൂടെ നടക്കാനും സമയം കണ്ടെത്താൻ പ്രയാസമുണ്ട് എന്ന് തീരുമാനിച്ചുകൊണ്ട് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ സത്യത്തിൽ അവർക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. എന്നിരുന്നാലും പലപ്പോഴും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയും അല്ലാതെയും നാം കുട്ടികൾക്ക് വേണ്ടി കടകളിൽ നിന്ന് വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാറുണ്ട്. ഇങ്ങനെ വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ കുറേ നേരമെങ്കിലും സോപ്പ് ലായനിയിൽ മുക്കി വയ്ക്കുകയും വളരെ വൃത്തിയായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുകയും വേണം.
കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പ്രായത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ മിക്കവാറും കളിപ്പാട്ടങ്ങളുടെ പുറത്തുണ്ടാകും. അവ അനുസരിച്ച് തന്നെ വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം കളിപ്പാട്ടങ്ങളുണ്ട്. വളരെ ചെറിയ ഭാഗങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ വളരെ കർക്കശമായി ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അവ നാം കൃത്യമായി മനസ്സിരുത്തി ശ്രദ്ധിക്കണം. രോമങ്ങളുള്ള പാവകൾ പലപ്പോഴും പല കുട്ടികൾക്കും ശ്വാസതടസ്സം പോലുള്ള അലർജി അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത്തരം കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. 6 മാസം പ്രായം വരെയുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുമ്പോൾ പിടിക്കാനും ഇടയ്ക്കൊന്ന് കുലുക്കാനും വേണമെങ്കിൽ ഒന്ന് കടിക്കാനുമൊക്കെ പറ്റുന്ന തരം കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നതാവും നല്ലത്. പലതരത്തിലുള്ള വളരെ സോഫ്റ്റായ പാവകൾ, പല വലിപ്പത്തിലും നിറത്തിലുമുള്ള റിങ്ങുകൾ അഥവാ വലയങ്ങൾ, കിലുങ്ങുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന തരം വസ്തുക്കൾ, ഇതൊക്കെയാവും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ഉചിതം. അവ കുഞ്ഞുങ്ങൾ കാണുന്ന അതേ ഉയരത്തിൽ തന്നെ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ നീങ്ങുന്നതിനനുസരിച്ച് അവരുടെ ചലനങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കുന്നതിന് കൂടി ഉപകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അപകടമില്ലാത്ത വിധം ഒരു കണ്ണാടി സ്ഥാപിക്കുന്നത് നല്ലതാണ്. അത് ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ മെല്ലെ പിടിച്ച് ഇരിക്കാനും നിൽക്കാനും മെല്ലെ നടന്നു തുടങ്ങാനും ഒക്കെ ആരംഭിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ആടുന്ന പാവ, ചലിക്കുന്ന വാഹനങ്ങൾ, ഇതൊക്കെ ഈ പ്രായത്തിൽ നൽകാവുന്നതാണ്. വലിയ പന്തുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ബൗളുകൾ, വലിയ തരം സോഫ്റ്റായ ബിൽഡിംഗ് ബ്ലോക്കുകൾ, ഇവ ഈ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് നിർദ്ദേശിക്കാം. പിടിക്കാനും വളയ്ക്കാനും കഴിയുന്ന ഉപകരണങ്ങളാണ് ഈ സമയത്ത് നല്ലത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുതിർന്നവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ, വീട്ടുപകരണങ്ങളുടെയൊക്കെ മിനിയേച്ചറുകൾ, ചെറിയ പാവകൾ, ടോയ് മോഡലുകൾ നൽകുന്നത് ഗുണം ചെയ്യും. കളിഫോണുകൾ ഈ സമയത്താണ് നൽകാൻ നല്ലത്. വാഹനങ്ങളുടെ രൂപങ്ങളൊക്കെ കുട്ടികൾക്ക് ഈ സമയത്ത് നൽകാം. മൃഗങ്ങൾ, പക്ഷികൾ, ഇവയുടെയൊക്കെ മോഡലുകൾ നൽകാൻ ശ്രദ്ധിക്കണം. വീട്ടുപകരണങ്ങളുടെ മാതൃകകൾ, 2 മുതൽ 4 ഇഞ്ച് വരെ വലിപ്പമുള്ള മരത്തിലോ ഫൈബറിലോ തീർത്ത ബ്ലോക്കുകൾ, തുറക്കാൻ കഴിയുന്ന പെട്ടികൾ, അടപ്പ് ഊരാൻ കഴിയുന്ന ബോട്ടിലുകൾ തുടങ്ങിയവ ഈ സമയത്ത് നൽകണം. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിറം, വലിപ്പം, മണം എന്നിവയെ ആധാരമാക്കി തരംതിരിക്കാവുന്ന തരം റിങ്ങുകൾ, അടപ്പുകൾ തുടങ്ങിയവ നൽകി തുടങ്ങാം. കളിച്ചണ്ടകൾ നൽകാവുന്ന, മറ്റ് ചെറിയ സംഗീതോപകരണങ്ങളുടെ മാതൃകകൾ നൽകാവുന്ന പ്രായമാണ് ഇത് എന്ന് ഓർക്കണം. അറ്റം മൂർച്ചയില്ലാത്ത തരം കത്രികകൾ, ക്രയോണുകൾ, ക്ലേ എന്നിവ ഈ സമയത്ത് നൽകാം. ഈ സമയത്ത് നൽകാവുന്ന മറ്റൊരു കളിപ്പാട്ടമാണ് കഴുകി വൃത്തിയാക്കിയ മണലും ഒരു ട്രേയും. നഴ്സറി പ്രായം എത്തുന്നതോടുകൂടി മുതിർന്നവർ ഉപയോഗിക്കുന്ന എല്ലാതരം തൊഴിലുപകരണങ്ങളുടെയും മാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ള അവസരം നൽകണം. പലതരത്തിലുള്ള പല നിറത്തിലുള്ള തുണി കഷ്ണങ്ങൾ, പേപ്പർ കഷ്ണങ്ങൾ, നേരത്തെ പറഞ്ഞ കത്രികകൾ, ഇതൊക്കെ കുട്ടികൾക്ക് നൽകി തുടങ്ങാം. ഈ സമയത്താണ് ക്രയോണുകളുടെയും ബ്രഷിൻ്റെയും ഒക്കെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അവർക്ക് അവസരം നൽകേണ്ടത്. ചായങ്ങൾ നൽകി തുടങ്ങാം. 20 പീസുകൾ വരെയുള്ള പസിലുകൾ ഈ സമയത്താണ് നൽകേണ്ടത്. നിറം, മണം, മറ്റ് സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വസ്തുക്കളെ തരംതിരിക്കാനുള്ള തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ഈ സമയത്ത് നൽകണം. സൂക്ഷ്മപേശി വികാസത്തിന് വേണ്ടി വലിക്കാനും അമർത്താനും ചുരുക്കാനും കഴിയുന്ന വസ്തുക്കൾ കുട്ടികൾക്ക് നൽകി തുടങ്ങേണ്ടതുണ്ട്. ഈ പ്രായം വരുമ്പോഴേക്കും കുട്ടികളെ മെല്ലെ മെല്ലെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കാൻ നാം ശ്രമിക്കണം. കളിപ്പാട്ടങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷാ വികാസത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സമപ്രായക്കാരോടൊപ്പം ചെലവഴിക്കാൻ അവർക്ക് അവസരം നൽകണം. നമ്മളും കുട്ടികൾക്കൊപ്പം കളിക്കൂട്ടുകാരായി കൂടെ നിൽക്കണം. അവരെ കളി ഉപകരണങ്ങളുടെ കൂടെ നിർത്തുമ്പോൾ പാവയ്ക്കൊപ്പം നമ്മളും ഉണ്ടാവണം. പാവയെ ചലിപ്പിച്ചുകൊണ്ട് പാവയുടെ ഭാഷയിൽ, പാവയുടെ ശൈലിയിൽ സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനായി, കൂട്ടുകാരിയായി നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ ഭാഷാ വികസനം നാം വിചാരിച്ച തരത്തിലേക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു ടിപ്പാണ് ഇന്ന് നൽകിയത്. മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ.